തങ്കുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ടാണ് വന്നേക്കുന്നത്. അതായത് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ സ്റ്റിക്കി നോട്ട് ഓർഗനൈസർ ആയിരുന്നു. സ്റ്റഡി ടേബിളിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി സോപ്പ് വെട്ടിച്ച് ഉണ്ടാക്കിയ ടേബിൾ കലണ്ടറാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത അതേ സ്റ്റിക്കി നോട്ട് ഓർഗനൈസറിൻ്റെ തീമിൽ തന്നെയാണ് ഞാൻ ഈ ഒരു ക്രാഫ്റ്റും ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കി നമ്മുടെ സ്റ്റഡി ടേബിളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാവുന്ന ഒരു ടേബിൾ കലണ്ടറാണ്. അപ്പോൾ ഞാൻ ഇനി അധികം പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെൽ ബട്ടണോട് അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കാനും മറക്കല്ലേ. പിന്നെ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെയും ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയും പിക്ചേഴ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കയറുമ്പോൾ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ക്രാഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നതിൻ്റെ ഡ്രൈ പിക്സ് ഇങ്ങോട്ടാണ് അയച്ചു തരേണ്ടത്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും കൂടി ഇടാട്ടോ. അപ്പോൾ ഇതേ ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റിനായിട്ടുള്ള സോപ്പ് വെട്ടിയൊക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റിലാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് സോപ്പ് വെട്ടി മിച്ചം വന്നിട്ടുണ്ട്, അത് ഞാൻ സൈഡിലേക്ക് മാറ്റി വെച്ചേക്കുവാണ്. ഇത്രയും സോപ്പ് വെട്ടിയാണ് എനിക്ക് ഈ ടേബിൾ കലണ്ടറിനായിട്ട് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ സോപ്പ് വെട്ടിയുടെ സൈസിനനുസരിച്ച് നിങ്ങൾ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഗ്ലൂഗൺ വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ ഗ്ലൂഗൺ മെൽറ്റ് ആൻ വെച്ചിട്ടുണ്ട്. എനിക്ക് ഫെവിക്കോൾ ആണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. പെട്ടെന്ന് ഒട്ടാൻ വേണ്ടി ഞാൻ ഗ്ലൂഗൺ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് നല്ല വൃത്തിയായിട്ട് ഒട്ടിച്ചെടുക്കാം. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സോപ്പ് വെട്ടി ഓപ്പൺ ചെയ്യുന്ന ഭാഗത്തും ഗ്ലൂഗൺ വെച്ച് നന്നായിട്ട് തന്നെ ഒട്ടിച്ച് വെക്കണം. എല്ലാം സെറ്റ് ചെയ്ത് വരുമ്പം തുറന്ന് വരുവാണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ ഒട്ടിക്കുമ്പം ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഒട്ടിക്കുന്നിടത്തും ഒട്ടിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചിട്ട് വരാം. ഇപ്പോൾ ഞാനിവിടെ നമ്മുടെ സോപ്പ് പെട്ടി എല്ലാം ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിലാണ് ഞാൻ നമ്മുടെ ടേബിൾ ടോപ്പർ കലണ്ടർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഒരു A4 ഷീറ്റും അതുപോലെ തന്നെ കുറച്ച് ഫെവിക്കോളും ഒരു ബ്രഷുമാണ്. അപ്പോൾ നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത ശേഷം ഈ ഒരു A4 ഷീറ്റ് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണേൽ കളർ പേപ്പർ ഒട്ടിക്കാം, അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യുകയും ചെയ്യാം, എങ്ങനെ വേണേലും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ A4 ഷീറ്റാണ് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് A4 ഷീറ്റ് പേപ്പർ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാം. സോപ്പ് വെട്ടിയിലൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് A4 ഷീറ്റ് പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു വൈറ്റേ തന്നെ ചെയ്യാൻ എന്തോ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ ഓർത്തുന്ന പെയിൻറ്റ് ചെയ്യാന്ന് കരുതി ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഒരു ബ്രഷ് വെച്ച് നല്ല ഫിനിഷിങ്ങിൽ തന്നെ ഒരു ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്തിട്ട് വരാം. ഇപ്പോൾ ഞാനിവിടെ ബ്ലാക്കൊക്കെ കളർ അടിച്ച് നല്ല പോലെ ഡ്രൈ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള വർക്ക് തുടങ്ങാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ നമ്മുടെ 12 മാസങ്ങളും പ്രിൻ്റ് എടുത്ത ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇയർ സ്പെഷ്യലായിട്ട് കലണ്ടർ ബോട്ടിൽ ആർട്ട് ചെയ്ത സമയത്ത് ഞാൻ പ്രിൻ്റ് എടുത്ത പേപ്പറായിരുന്നു. പക്ഷേ ഇതെൻ്റെ ബോട്ടിലിന് സൈസ് വലിയതായിരുന്നു, അതുകൊണ്ട് അന്ന് ഞാൻ ഉപയോഗിക്കാതെ വെച്ചിരുന്നതാണ്. അപ്പോൾ ഈ ഒരു പേപ്പർ ഇനി ഞാൻ ഈ ഒരു 12 മാസം ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് വരും. ഇപ്പോൾ ഞാൻ നമ്മുടെ 12 മാസവും സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരെണ്ണത്തെ ജസ്റ്റ് ഒന്നൊരു കളർ പെൻ വെച്ച് ഗ്ലിറ്റർ പെൻ വെച്ച് ഒന്ന് എഴുതി നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ളതിലൊന്നും എഴുതാൻ പോയില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഇതെല്ലാം നമ്മുടെ ബോക്സിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അറേഞ്ച്മെൻറ്റിൽ ഒട്ടിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു വശത്ത് 6 മാസം മറ്റേ വശത്തും 6 മാസമാണ് ഒട്ടിക്കാൻ പോകുന്നത്. ബാക്കി 3 സൈഡിലായിട്ട് ഞാൻ നമ്മുടെ സ്റ്റിക്കി നോട്ട് ഓർഗനൈസർ ഡെക്കറേറ്റ് ചെയ്ത അതേ ഐറ്റം വെച്ചാണ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ഇനിയൊരു മാസങ്ങളെല്ലാം ഫെവിക്കോൾ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട്. ഇപ്പോൾ ഞാനിവിടെ മാസങ്ങളെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് നമ്മൾ സ്റ്റിക്കി നോട്ട് ഓർഗനൈസർ ചെയ്തപ്പം ഡെക്കറേറ്റ് ചെയ്ത അതേ ആ ഒരു കവർ തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ആ കവറിലെ കാർട്ടൂൺസ് ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനത് കുഞ്ഞു പീസായിട്ട്
കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കി മൂന്ന് സൈഡിലായിട്ട് അതിങ്ങനെ ഒട്ടിച്ച് ഡെക്കറേറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ടേബിൾ കലണ്ടർ ഞാൻ വളരെ ഈസി ആയിട്ട് അധികം ഡെക്കറേഷനൊന്നും ഇല്ലാതെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ടേബിൾ കലണ്ടറാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതുകൂടെ ഒട്ടിച്ച് ഡെക്കറേറ്റ് ചെയ്ത ശേഷം നമ്മുടെ ഇന്നത്തെ ടേബിൾ കലണ്ടറിൻ്റെ ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടേബിൾ കലണ്ടറിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാൻ നമ്മുടെ സ്റ്റഡി ടേബിളിൽ കൊണ്ടുപോയി ഓർഗനൈസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ ഇതേപോലത്തെ ഒരു ഇതുകൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ആ ഒരു സ്റ്റിക്കി നോട്ട് ഓർഗനൈസർ ഇവിടെ തന്നെയുണ്ട്. അതിൻ്റെ പ്ലേസ് ഒന്ന് ഞാൻ ജസ്റ്റ് മാറ്റി ഇങ്ങോട്ടാക്കിയായിരുന്നു. അപ്പോൾ ഇതും അതുകൂടെ നല്ല ചേർച്ചയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ സ്റ്റഡി ടേബിളിലൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ടേബിൾ കലണ്ടറാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ടേബിൾ കലണ്ടറിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.